हेलो गाइस, वेलकम टू द फिफ्थ एपिसोड ऑफ FPM पॉडकास्ट। ഇവിടെ ഇപ്പോൾ നമ്മൾ മൂന്നാൾക്കാരാണുള്ളത്. ഞാൻ ദിയാബ്. ഞാൻ ജോ. ഞാൻ ആരൻ. ഓക്കെ, സോ നമുക്ക് ഇന്നത്തെ പോഡ്കാസ്റ്റിലേക്ക് കടക്കാം. ഈ വീക്കെൻഡ് ആയിരുന്നു യുണൈറ്റഡ് വേഴ്സസ് സ്പേഴ്സ്. അത് യുണൈറ്റഡ് 3-0 ജയിച്ചു. ഒലെ കീപ്സ് ഹിസ് ജോബ് ആൻഡ് യുണൈറ്റഡ് സ്പേഴ്സിന്റെ മാനേജറിന് ജോബ് പോവുകയും ചെയ്തു. കോണ്ടെ പുതിയ മാനേജർ ആയും ചെയ്തു സ്പേഴ്സിന്റെ. യുണൈറ്റഡ് ഒരു 3-5-2 സിസ്റ്റം ആയിരുന്നു കളിച്ചിരുന്നത്. എന്താ, റൊണാൾഡോവും കവാനിയും അപ്ഫ്രണ്ട് കളിച്ചു. അവരുടെ സ്ട്രൈക്ക് പാർട്ണർ ആയിട്ട് കളിക്കുന്ന ഭയങ്കര ഇന്റലിജന്റ് ആയി കളിച്ചിരുന്നു രണ്ടാൾക്കാരും. കോംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട് അവള് രണ്ടാളും. പിന്നെ ബ്രൂണോ ഒരു മിഡ്ഫീൽഡർ റോളിലായിരുന്നു കളിച്ചിരുന്നത്. 3-5-2 ഇൻസ് എന്താ ഇന്റീരിയർ പൊസിഷനിലാണ് കളിച്ചിരുന്നത്. നമ്പർ 8 ആയിട്ടാണ് കളിച്ചിരുന്നത്. മിഡ് ബ്ലോക്ക് ആയിരുന്നു. അപ്പം ഒരു അവരെ കുറച്ച് യുണൈറ്റഡിന് ബാക്ക് ഒന്ന് ബിൽഡ് ചെയ്യാൻ കുറച്ച് സമ്മതിച്ചു. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഓരോ പ്രസിംഗ് ട്രിഗേഴ്സ് ഉണ്ടാവും. അപ്പൊ അത് ക്ലിയർ ആയിട്ട് വർക്ക്ഔട്ട് ആയില്ല. പിന്നെ അവന്റെ സ്പേഴ്സിന്റെ റിസൾട്ടുകൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇൻകൺസിസ്റ്റന്റ് ആയിരുന്നു. ആണെങ്കിൽ ഫസ്റ്റ് 10 ഗെയിംസ് കഴിഞ്ഞപ്പോ തന്നെ അവനെ സാക്ക് ചെയ്തു. അപ്പം അത് അവന് കുറച്ചെങ്കിലും ടൈം കൊടുക്കണ്ട എന്നൊക്കെ ആൾക്കാർ പറഞ്ഞു. പക്ഷെ അവന് എന്താ ഇമ്പ്രൂവ് ചെയ്യുന്ന സൈൻസ് ഒന്നുമില്ല. പക്ഷെ ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ അർട്ടേറ്റന്റെ കേസ് എടുക്കുകയാണെങ്കിൽ അവന്റെ ഗെയിം ഇപ്പം ആർസെനലിന്റെ ഗെയിം ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് എന്നുള്ള സയൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ആ സയൻസ് ഒന്നും ന്യൂനോണ്ടേനില്ല. അവന് റിസൾട്ട് ബേസ്ഡ് മാനേജർ ആയിരുന്നു. അപ്പം റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ എന്തായാലും സാക്ക് ചെയ്യുന്നു. അത് പറഞ്ഞ കണക്ക് നൂനോ വൂൾസിൽ കളിച്ചതെന്ന് പറയുമ്പം നൂനോയുടെ സ്റ്റൈൽ തന്നെയാണ്. ഇപ്പം ആ ഒരു പ്ലെയർ ക്ലബിൽ നിന്ന് പോയി കഴിഞ്ഞാൽ നൂനോ സ്റ്റൈൽ വിട്ടിട്ടില്ല. പുതിയൊരു കളിക്കാരനെ വാങ്ങി ആ സ്റ്റൈലിൽ കളിക്കാൻ പറ്റുന്നതിലും അയാളെ കൊണ്ട് ആ സ്റ്റൈൽ അഡാപ്റ്റ് ചെയ്യിപ്പിക്കലാണ് നൂനോ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം സ്പേഴ്സിൽ വന്നു കഴിഞ്ഞാൽ നൂനോയുടെ ആ സ്റ്റൈൽ സ്പേഴ്സിൽ കാണുന്നില്ല. ജസ്റ്റ് പ്ലെയേഴ്സ് പ്ലെയേഴ്സിൻ്റെ രീതിയിൽ തന്നെ കളിക്കുന്നത്, അല്ലാതെ മാനേജറിൻ്റെ ആ ടാക്ടിക്കൽ ഇത് സ്പേഴ്സിൽ കാണുന്നില്ല. സോ ഇറ്റ്സ് ബേസിക്കലി നൂനോസ് ഫോൾട്ട്. പക്ഷേ നൂനോയുടെ ആ കളി ഗെയിം പ്ലാൻ സ്പേഴ്സിൽ കളിപ്പിച്ചായിരുന്നെങ്കിൽ, വൂൾസിൽ കളിപ്പിച്ച ആ രീതി സ്പേഴ്സ് ഒന്ന് കളിച്ചായിരുന്നെങ്കിൽ ഹി കുഡ് ഹാവ് കെപ്റ്റ് ഹിസ് ജോബ്. ബട്ട് ഇത്ര ചിലപ്പം ഇത്രയും വലിയ കെയിനിനെ കണക്കത്തെ പ്ലെയറിനെ ഒന്നും ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടായിരിക്കാം നൂനോ ഇത്രയും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന റിസൾട്ട് കൊണ്ടുവരാത്തത്. സോ അവര് ഒരു ഡിഫെൻസീവ് ഗെയിം ആയിരുന്നു കളിച്ചിരുന്നത്. പക്ഷേ അത് അവര് എന്താ അറ്റാക്കിങ് ചെയ്യാനൊക്കെ ഡാനിയൽ ലെബി പറഞ്ഞിട്ടുണ്ടാവും. കാരണം അതുകൊണ്ടൊക്കെ ആയിരിക്കും 4-3-3 പോയിരുന്നു. പക്ഷെ അവന്റെ 4-3-3 ബ്ലോക്ക് മോശമല്ലായിരുന്നു. പക്ഷെ അവന്റെ അറ്റാക്കിങ് സ്ട്രക്ചറിന് ഒരു ക്ലാരിറ്റി ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് കോളുകൾ അവൻക്ക് അങ്ങനെ കിട്ടുന്നില്ലായിരുന്നു. അതുകൊണ്ടൊക്കെയാണ് തന്നെയാണ് കെയിനൊന്നും ഈ പ്രാവശ്യത്തെ ഒരു സ്കോർ ചെയ്തിട്ട് കൂടിയില്ല. അപ്പൊ അവന്റെ അറ്റാക്കിങ് സ്ട്രക്ചറിന് തീരും. അറ്റാക്കിങ് സ്ട്രക്ചറേ അല്ല ബേസിക്കലി. അപ്പൊ അതായിരുന്നു അവന്റെ ന്യൂനോന്റെ മെയിൻ പ്രോബ്ലം. അങ്ങനെ ഒരു അറ്റാക്കിങ് സ്ട്രക്ചർ ആ ടീമിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. അപ്പം വൂൾസ് എന്ന് പറഞ്ഞ ക്ലബ് എന്നൊക്കെ പറഞ്ഞാല് വലിയ ടീമുകളുടെ എതിരെയൊക്കെ ഡ്രോ ഹാപ്പി ആയിട്ട് ആക്സെപ്റ്റ് ചെയ്യുമെങ്കിലും സ്പേഴ്സ് എന്ന് പറഞ്ഞാല് ഒരു ബിഗ് ടീമാണ്. അപ്പം അവര് ഡ്രോസ് ആക്സെപ്റ്റ് ചെയ്യും, വിൻസ് തന്നെ കിട്ടും. പക്ഷെ ഇനി നമുക്ക് കോണ്ടേനെ ഡിസ്കസ് ചെയ്യാം. അവന്റെ സിസ്റ്റം പ്രിഫേർഡ് ഫോർമേഷൻ 3-5-2, 3-4-3 ഒക്കെയാണ്. 3 ബാക്ക് ആണ്. അപ്പം എനിക്ക് തോന്നുന്ന ആ സിസ്റ്റം പേഴ്സിന് ഭയങ്കരമായിട്ട് സ്യൂട്ട് ചെയ്യുന്നു. കാരണം ഒന്നാമത് റെഗീലോൺ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് വിങ് ബാക്ക് കളിക്കാൻ പറ്റുന്നവനാണ്. അവന് ഡിഫെൻസീവ് അറ്റാക്കിങ് ഇതിലാണ് അവന് മെയിൻ ആയിട്ട് ഷൈൻ ചെയ്യുന്നത്. ഡിഫെൻസീവ് ആണ് അവന്റെ കുറച്ചെങ്കിലും വീക്ക്നെസ്. അപ്പം അതൊക്കെ അവന് ഒഴിവാക്കുക. 3-5-2 സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു ഡിഫൻഡർ എക്സ്ട്രാ ഉണ്ടായതുകൊണ്ട് ഡിഫെൻസീവ് പ്രോബ്ലംസ് കുറച്ചൊക്കെ ഹൈഡ് ചെയ്യാൻ കഴിയും.
അതേ രീതിയിൽ തന്നെ കണക്ക് തന്നെ 3-5-2 സിസ്റ്റം തന്നെ ആയിരിക്കും കോണ്ടെ കളിക്കാൻ പോണെ. കാരണം നമ്മളിപ്പോ ഈ പ്രാക്ടീസ് മാച്ച് വന്നായിരുന്നു കോണ്ടെ സ്പേഴ്സിൽ വന്നിട്ട് എന്ന് പറയുമ്പം രണ്ട് സ്പേഴ്സ് ടീം തന്നെ 2 teams ആയി സ്പ്ലിറ്റ് അപ്പ് ചെയ്തു. പക്ഷേ രണ്ട് ടീമും കളിച്ച ഫോർമേഷനും 3-5-2 തന്നെയാണ് കളിച്ചിരുന്നത്. അപ്പം എന്തായാലും ആ ഫോർമേഷൻ തന്നെ ആയിരിക്കും കോണ്ടെ കീപ്പപ്പ് ചെയ്യാൻ പോണേ. സോ ബേസിക്കലി സ്പേഴ്സിന് അതൊരു അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള ഫോർമേഷൻ ആയിരിക്കും. ദിയാബ് പറഞ്ഞ കണക്ക് റെഗ്യൂലിയോ എന്ന് പറയുന്ന പ്ലെയർ പുള്ളിക്കാരനും ആ കോണ്ടെയുടെ ഫോർമേഷനിൽ നല്ലൊരു പ്ലെയറായി മാറാൻ നല്ലൊരു ചാൻസ് ഉള്ള ഒരു പ്ലെയർ തന്നെയാണ്. അതേ രീതിയിൽ തന്നെ എന്താ ഹാരി കെയ്ൻ തണ്ണിന് അവിടെ ടോപ്പ് മുമ്പിൽ രണ്ട് സ്ട്രൈക്കേഴ്സായി നിൽക്കാൻ കഴിയും. രണ്ടാളും നല്ല ഫിനിഷേഴ്സാണ് ഹാരി കെയ്ൻ ടിൽ ദിസ് സീസൺ. ഈ സീസൺ ഹാരി കെയ്ൻ അണ്ടർ പെർഫോം ചെയ്തത്, ബട്ട് ഇതുവരെ കഴിഞ്ഞ കുറച്ച് ഫ്യൂ സീസൺസിൽ അവൻ നല്ലൊരു ഫിനിഷർ തന്നെയായിരുന്നു. സണ്ണ് ഇപ്പോഴും നല്ലൊരു ഫിനിഷറാണ്. അപ്പൊ അവിടെ അവൽക്ക് രണ്ടാൾക്കും സ്ട്രൈക്ക് പാർട്ട്നേഴ്സ് ആവാൻ കഴിയും. അതേ രീതിയിൽ തന്നെ ഇപ്പം ഡോബലിലേക്ക് ചിലപ്പം ആ 8 റോൾ ആ പെരല റോളില് ചിലപ്പോ എക്സെല് ചെയ്യാൻ കഴിയും. പിന്നെ ഹോയ്ബർഗ് ഇവർക്കൊക്കെ ആ 3-5-2 സിസ്റ്റം നടക്കുന്ന തോന്നുന്നു. എനിക്ക് ആകെയുള്ള ഡൗട്ട് എന്ന് വെച്ചാൽ ആ റൈറ്റ് വിങ് ബാക്ക് പൊസിഷനിലുണ്ട്. അതാണ് എന്റെ ആകെയുള്ള ഡൗട്ട്. എമേഴ്സൺ ആണെങ്കിൽ ഇതുവരെ അങ്ങനെ ഇമ്പ്രസ് ചെയ്തിട്ടില്ല. സ്പേഴ്സിൽ ഇതുവരെ കളിച്ചതിൽ അങ്ങനെ ഭയങ്കരമായിട്ട് ഇമ്പ്രസ് ചെയ്തില്ല. ചിലപ്പം ന്യൂനോന്റെ സിസ്റ്റത്തിൽ ആരും ഇമ്പ്രസ് ചെയ്തില്ല, ചിലപ്പോ അതുകൊണ്ടായിരിക്കും. പൊട്ടൻഷ്യൽ ഉണ്ടല്ലോ എമർസന്റെ കളി. എമർസന്റെ കളി കാണുമ്പോൾ എമർസൺ ഇമ്പ്രൂവ് ചെയ്യാനുള്ള റൂമുണ്ട്. അത് എമർസനും ചിലപ്പോൾ ഒരു നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് ആയിരിക്കും കോണ്ടയുടെ അണ്ടറിൽ പുള്ളിയാൻ പോണത്. ചിലപ്പോ അവൻ പ്രത്യേകിച്ച് അവൻ കഴിഞ്ഞ സീസൺ ലാലിഗയിലും നല്ലോണം കളിച്ചു. നല്ലോണം കളിച്ചു. അപ്പം നമുക്ക് എന്താ നോക്കേണ്ടി വരും ഏത് സൈഡിലേക്ക് പോവാൻ ചാൻസ് ഉള്ള ഒരു പ്ലെയറാണ് എമർസൺ എന്ന് പറഞ്ഞത്. പിന്നെ അതേ രീതിയിൽ റൊമേറോ അറ്റ്ലാന്റയില് എന്താ 3 ബാക്ക് കളിച്ചാണ് ശീലൻ. അപ്പം അവനും ആ ഒരു പൊസിഷൻ 3 എത്തി ബാക്ക് കളിച്ച് ശീലൻ. അപ്പം ഇങ്ങനത്തെ പ്ലെയേഴ്സിനൊക്കെ ഭയങ്കരമായിട്ട് എന്താ ഇമ്പ്രസ് ചെയ്യാനുള്ള ഒരു ചാൻസ് ആണ് കോണ്ടെയിൽ. കോണ്ടെ ആണെങ്കിൽ ഹി ഈസ് നോൺ ഫോർ ഇംപ്ലിമെന്റിങ് ഹിസ് ഐഡിയസ് വെരി ക്വിക്ലി. അവന് അവന്റെ ഐഡിയ ഒക്കെ പെട്ടെന്ന് അവന്റെ പ്ലെയേഴ്സിന്റെ അടിയിൽ ഇംപ്ലിമെന്റ് ചെയ്യും. പിന്നെ അവന്റെ ആകെയുള്ള ഒരു ഡിമാൻഡ് എന്ന് വെച്ചാൽ പ്ലെയേഴ്സ് നല്ലോണം വർക്ക് ചെയ്യണം. അപ്പൊ സ്പേഴ്സിൽ ആരൊക്കെ അങ്ങനെ വർക്ക് ചെയ്യുന്നുള്ളത് നോക്കി കാണേണ്ടി വരും. പിന്നെ കുറെ എന്താ വിന്ററിൽ അവന് കുറെ ആൾക്കാർ ഡിമാൻഡ് ചെയ്തിട്ടുണ്ട്. കുറെ ഇന്റർമിലാൻ പ്ലെയേഴ്സ് ബസ്റ്റോണി അങ്ങനത്തെ ഓരോ പ്ലെയേഴ്സിനൊക്കെ ഡിമാൻഡ് ചെയ്യുന്നതാണ് റൂമേഴ്സ്. അപ്പൊ കാണേണ്ടി വരും. ഏതായാലും ആ ഫോർത്ത് പൊസിഷൻ ടോപ്പ് ഫോറിലെ ഫോർത്ത് പൊസിഷൻ ഭയങ്കര ഓപ്പൺ ആയി കിടക്കുകയാണ്. വെച്ചാൽ ടോപ്പ് 3 എന്ന് പറഞ്ഞാൽ ഏകദേശം ലിവർപൂൾ, സിറ്റി, പിന്നെ ചെൽസി ഏകദേശം എന്താ അവര് ബാക്കിയുള്ള ലീഗിൽ നിന്ന് അവര് സ്വന്തം പുള്ളി ചെയ്തു. വെച്ചാൽ ടോപ്പ് 3 അവർക്ക് ഏകദേശം കയറാം, ആർസനലിൽ കയറാം, യുണൈറ്റഡ് ഫോർത്ത് പൊസിഷനിലുള്ള കണ്ടെങ്കിലും. ടോട്ടനത്തിന്റെ പ്രശ്നം പറഞ്ഞാൽ ദ ഹോൾ ക്ലബ് ഇസ് എ മെസ്. എന്താ നമുക്ക് ടാക്ടിക്സ് മാത്രം പറയാൻ പറ്റില്ല, റിസൾട്ട്സ് മാത്രം പറയാൻ പറ്റില്ല, വേറെ കുറെ ഫാക്ടേഴ്സ് ഉണ്ട് കൺസൾട്ട് ചെയ്യാൻ. എന്താ ന്യൂനോ തന്നെ 7th ചോയ്സ് മാനേജർ ആയിരുന്നു ലീവ് എടുത്ത്. അപ്പൊ അവന് എടുത്തിട്ട് ദേർ വാസ് എനിവേ ദേർ വാസ് നോ ഹോപ്പ് ദേർ. പിന്നെ ഒരു 10 ഗെയിംസ് കഴിഞ്ഞിട്ട് അവൻ തന്നെ സാക്ക് ചെയ്തു. യുവർ പോയിന്റ് ഇസ് റൈറ്റ്, റിസൾട്ട്സ് ഒന്നുമില്ല, ഒരു ഇംപ്രൂവ്മെന്റ്സും ഔട്ട്കമ്മും ഒന്നും ഇൻസ്പയറിങ് അല്ല. ബട്ട് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദ സിറ്റുവേഷൻ ദർ. പിന്നെ ഹാരി കെയ്ന് സ്പേഴ്സ് ഇറങ്ങാനും ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. അപ്പൊ അതും ന്യൂനൊന്ന് കൺട്രോൾ ചെയ്യണം. അപ്പൊ ഇതൊക്കെ എന്താ ഒരു മനുഷ്യൻ താങ്ങാൻ പറ്റുന്നുണ്ട്. പിന്നെ ആന്റോണിയോ കോണ്ടേ ഉണ്ട്, ഹി ഹാസ് ദാറ്റ് തിങ് ടു ടേക്ക് ഡൗൺ ഈഗോസ് വിച്ച് ഇസ് ഗുഡ്. പക്ഷേ If he wants to reconstruct Spurs to a better team, he's going to do a lot more. പിന്നെ കോണ്ടെ ഒരു ഷോർട്ട് ടേം മാനേജർ അല്ലേ. ഈ ഷോർട്ട് ടേം മാനേജർ പിന്നെ സ്പേഴ്സിൽ വന്നിട്ട് ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു വർക്ക് പേഴ്സൺ ഇൻ മൈ ഒപ്പീനിയൻ. ഇത് അങ്ങനെ എന്താ ഇത് നല്ല റിസൾട്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. ചിലപ്പോൾ ഈ വർഷം
ആൻഡ് മേ ബി നെക്സ്റ്റ് ഇയർ ഓൾസോ എന്താ ടോട്ടനം നല്ല റിസൾട്ട്സും നല്ല ലീഗ് പൊസിഷൻസും ചിലപ്പോൾ എന്താ കോൺഫറൻസ് ലീഗും ജയിക്കാൻ പറ്റും ബട്ട് ദർ പ്രോബ്ലംസ് വോണ്ട് ബി പെർമനന്റ്ലി സോൾവ് ഫോർ ദ ലോങ് ടേം യാ ദാറ്റ്സ് വാട്ട് ഐ തിങ്ക് അബൌട്ട് ദിസ് ഹോൾ തിങ് കോണ്ടെ ഷോർട്ട് ടേം മാനേജർ ആണെന്ന് പറഞ്ഞാലും കോണ്ടെ വന്ന് കപ്പടിപ്പിച്ച ക്ലബ്ബുകളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ അവര് ഇപ്പം കഴിഞ്ഞ വർഷം ഇന്റർ എടുത്തു കഴിഞ്ഞാൽ 10 ഇയേഴ്സ് ആയിട്ട് ജുവെന്റസ് ഇറ്റലിയിൽ സക്സസ്ഫുൾ ആയിരുന്ന ഒരു ക്ലബ്ബാണ്. കോണ്ടെ വന്നു ഒരു രണ്ട് സീസൺ നല്ല ട്രാൻസ്ഫർ നല്ലൊരു ട്രാൻസ്ഫറിൻ്റെ നടത്തിയിട്ടാണ് കോണ്ടെ ഇന്റർ മിലാൻ അല്ല ഇന്റർ മിലാനെ ജയിപ്പിച്ചു. ഇപ്പം വീണ്ടും ടേബിൾ ടോപ്പറാണ് കോണ്ടെ പോയി, പക്ഷെ ടീം അവർ ടീം ബിൽഡ് ചെയ്തു. അപ്പം ഇന്റർ മിലാൻ ആ കോൺഫിഡൻസ് കിട്ടി. സോ കോണ്ടെ പിന്നെ അത് കണക്ക് തന്നെയാണ് ജുവെന്റസിൻ്റെ എടുത്തു നോക്കിയാലും കപ്പെടുക്കാത്ത ടീം പിന്നെ 9 വർഷം. കോണ്ടെ വന്നു കോണ്ടെ എടുത്തു പിന്നെ അതിന് ശേഷവും റിസൾട്ട് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ട്. സോ കോണ്ടെ ഷോർട്ട് ടേം ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും കോണ്ടെക്ക് ശേഷം ഒരു നല്ലൊരു മാനേജറിനെ അപ്പോയിൻ്റ് ചെയ്താലും മതി. കോണ്ടെ ലോങ് ടേം വേണമെങ്കിൽ നിൽക്കാം നിൽക്കാതിരിക്കാം, ബട്ട് ഹി വിൽ ഡു ഹിസ് ജോബ് വെൽ എന്നാ എനിക്ക് പറയാൻ. I don't think it's the same as the state of Inter Milan last year. Alle pinne Juventus angane vekkan pattilla kaaranam Juventus was greatly underperforming because of several other reasons. But Juventus in angane last season division le push edirunnu kaaranam because of the Italian avarendo match fixing okke undirunnalla scandal kaaranam second division le poi adine shesham നമ്മൾ ഇന്റർ മിലാൻ എടുത്തു നോക്കിയാലും ഇന്റർ മിലാനില് ലുക്കാക്കുവിനെ കൊണ്ടുവന്നു ഹക്കീമിനെ കൊണ്ടുവന്നു അവരുടെ കപ്പെടുത്ത പ്ലേസിനെല്ലാം കോണ്ടെ തന്നെയാണ് കൊണ്ടുവന്നത്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ കോണ്ടെ ലോങ് ടേമിലും ആ ഒരു ക്ലബിന് ബെനിഫിറ്റ് ചെയ്യും. ബട്ട് കോണ്ടെ ലോങ് ടേം മാനേജ് നല്ല പറയുന്നത് ബട്ട് ഹി ക്യാൻ ഡു ഹിസ് വർക്ക് പെർഫെക്റ്റ്ലി. അതിന് ഞാൻ എഗ്രി ചെയ്യുന്നുണ്ട്, പക്ഷെ കോണ്ടെ അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷെ ബാക്കിയുള്ള ക്ലബ്സിന്റെ ബോർഡ് മതിരിയല്ല സ്പേഴ്സിന്റെ ബോർഡ്. ടു ഡിഫറെന്റ് തിങ്സ് ആണ്. സ്പേഴ്സിന്റെ ബോർഡ് ഡാനിയൽ ലെവിൻ ചേച്ചാ കുട്ടികളുടെ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ നോക്കുക, ബാക്കിയുള്ള ബോർഡുകൾ മതിരിയല്ല. അപ്പം കാണേണ്ടി വരും. പിന്നെ അതേ രീതിയിൽ തന്നെ ഇപ്പൊ അവര് സ്പെൻഡ് ചെയ്യാൻ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് കോണ്ടെനോട്. അപ്പം അവർ സ്പെൻഡ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ നമുക്ക് കാണേണ്ടി വരും വെച്ചാല് ഏത് ഡയറക്ഷനിലാ പോണെന്നില്ല. ഏതായാലും ഇറ്റ് വിൽ ബി ഫൺ ടു സീ. അപ്പൊ ഡാനിലേക്ക് ഇങ്ങനെ സ്പെൻഡ് ചെയ്യാനൊന്നും റെഡി അല്ലെങ്കിൽ കോണ്ടെ എന്തായാലും പുറത്ത് നിന്ന് സംസാരിക്കാനൊക്കെ നല്ല ചാൻസ് ഉണ്ട്. പിന്നെ കപ്പടിക്കാൻ കോണ്ടെ എന്ന് പറഞ്ഞാൽ സീരിയൽ വിന്നറാണ്. അപ്പൊ അവർക്ക് കപ്പടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ ഫ്രസ്ട്രേഷൻ ഒക്കെ അവന്റെ മിക്കവാറും നമ്മൾ കാണുകയല്ലേ ചെയ്യും. ഇതെങ്ങനെ ദിസ് വിൽ എൻഡ് അപ്പ് വിത്ത് കോണ്ടെ ലീവിങ് ഇൻ 2 ഇയേഴ്സ് മാക്സിമം ഞാൻ കാണുന്നത് 2 വർഷം. കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ 2 ഇയേഴ്സ് ആണ്. 2 ഇയർ കോൺട്രാക്ട് ആയിരുന്നു. ഫയർ ഷോർട്ട് കോൺട്രാക്ട് ആണ്. 2 ഇയർ കോൺട്രാക്ട് 18 മന്ത്. ആ കോൺട്രാക്ട് 10 വർഷം ആണെങ്കിലും അവന് മാക്സിമം 2 വർഷം അതിനുള്ളിൽ തന്നെ പോവും. ഐ ഡോണ്ട് തിങ്ക് ഹിൽ ബി സാറ്റിസ്ഫൈഡ് അറ്റ് സ്പേഴ്സ് ഫോർ ദി ഓണർ. കാരണം ലീവ് അതിന് അത്ര സ്പെൻഡ് ചെയ്യാന് എന്താ താല്പര്യം ഇല്ലല്ലോ. പിന്നെ കോണ്ടെ ആണെങ്കിൽ കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്ന ഒരു മാനേജറാണ്. ഇത് രണ്ട് ശരിയാക്കണം എങ്ങനെങ്കിലും. അത് ശരിയാവോ എനിക്കൊരു സംശയം. ഷോർട്ട് ടേം 2 ഇയേഴ്സ്. അപ്പോഴത്തേക്ക് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പം ഈ നെക്സ്റ്റ് 2 ഇയേഴ്സ് സ്പേഴ്സിന് നമ്മളിപ്പോൾ പെപ് ഗാർഡിയോള ക്ലോപ്പിനെ പോലത്തെ ഒരു മാനേജറിന് കൊടുത്താലും അവർക്ക് കോണ്ടെനെക്കാട്ടി കൂടുതൽ അല്ലെങ്കിൽ ഒരു ഐഡിയലി ഒരു മാനേജറെ അക്കംപ്ലിഷ് ചെയ്യുന്നതിനെക്കാട്ടി കൂടുതൽ അക്കംപ്ലിഷ് ചെയ്യാൻ പറ്റുമെന്ന് ജോബ് ആർ തോന്നുന്നുണ്ടോ? നോ സ്പേഴ്സ്. അപ്പം സ്പേഴ്സിന് നമുക്കൊരു 2 ഇയേഴ്സ് വേണമെങ്കിൽ കോണ്ടെക്ക് ബിൽഡ് ചെയ്യാൻ കൊടുക്കാം, മനസ്സിലായില്ലേ? സോ കോണ്ടെ വിൻ ചെയ്തില്ലെങ്കിലും സ്പേഴ്സ് ടീം ഓവറോൾ കുറച്ചുകൂടെ ഒരു 3rd സീസൺ കുറച്ചുകൂടെ ബെറ്റർ ടീമായി കഴിഞ്ഞാൽ ലെസ് ലൈക്ക് പ്രീമിയർ ലീഗ് വിൻ ചെയ്യാൻ കണ്ടന്റ് സീരിയൽ കണ്ടന്റേഴ്സ് ആണെങ്കിൽ നമുക്ക് കോണ്ടെക്ക് ഒരു ജോബ് വെൽ ഡൺ എന്ന് തന്നെ പറയാൻ പറ്റില്ലേ? അതല്ല, കോണ്ടെ മോശം പരിപാടി ചെയ്യുന്നല്ല ഇവ പറഞ്ഞത്. കോണ്ടെക്ക് ജീവിച്ചു പോകാൻ കുറച്ച് പണിയെടുക്കും. Like they are very two different types of people. Conte എന്ന് പറഞ്ഞ ട്രാൻസ്ഫർ മാർക്കറ്റിലൊക്കെ നല്ല സ്പെൻഡ് ചെയ്യുന്ന ഒരു പേഴ്സൺ ആണ്.
ഭയങ്കര ഡിമാൻഡിങ് ആയിട്ടുള്ള കോച്ചാണ്. ഡാനിയൽ ലെവി എന്ന് പറഞ്ഞാല് ട്രാൻസ്ഫർ മാർക്കറ്റിൽ എങ്ങനെയെങ്കിലും പ്രോഫിറ്റ് ഉണ്ടാക്കാൻ നോക്കുന്ന പ്രസിഡന്റ് ആണ്. അപ്പം സോ ടു ഡിഫറെന്റ് ആയിട്ടുള്ള അതല്ല, കോണ്ടെയുടെ ഫസ്റ്റ് സീസൺ തുടങ്ങിയപ്പോൾ റിജക്ട് ചെയ്തല്ലേ, അപ്പോൾ ഒരു കാര്യം കാണുമല്ലോ കോണ്ടെ റിജക്റ്റ് ചെയ്യണമെങ്കിൽ. സോ ഇപ്പം കോണ്ടെ അക്സെപ്റ്റ് ചെയ്യണമെങ്കിലും ഇപ്പം ബോർഡുമായിട്ടുള്ള ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലായിരിക്കും കോണ്ടെ അക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പം എന്തായാലും കോണ്ടെയുടെ വേ നടക്കൂ സ്പേഴ്സ്. ഇപ്പോൾ കോണ്ടെ മാനേജ് ചെയ്യണമെങ്കിൽ കോണ്ടെയുടെ വേ നടക്കൂ, അല്ലാന്ന് പറയാൻ പറ്റില്ല. കാരണം കോണ്ടെ ഓൾറെഡി റിജക്റ്റ് ചെയ്ത ക്ലബ്ബാണ്. സോ ഒബ്വിയസ്ലി കോണ്ടെ വിൽ ഡു വാട്ട് എവർ ഈ വോണ്ട്സ് വിത്ത് സ്പേഴ്സ്, കോസ് സ്പേഴ്സ് വോണ്ടഡ് എ മാനേജർ, കോണ്ടെ വാസ് അവൈലബിൾ. സോ കോണ്ടെയുടെ തീരുമാനങ്ങളെ നടക്കാൻ പോണുള്ളൂ. അത് ശരിയായിരിക്കും, പക്ഷേ ഐ തിങ്ക് ലിവൈ വിൽ കീപ് എ ലിമിറ്റ് ടു ഹൗ മച്ച് കോണ്ടെ ഡിമാൻഡ്സ്. ഇച്ചിരി ലിബറൽ ആയിരിക്കും, പക്ഷെ ഒരു ആ ഒരു റിസ്ട്രിക്ഷൻ അവിടെ കാണും. യുനോ യെസ്, അത് മാറത്തില്ല. പക്ഷെ എന്നാലും കുറച്ചുകൂടെ ലിബറൽ ആയിരിക്കും. നോർമലി ഒരു മാനേജറിന് കൊടുക്കുന്നതിനെക്കാട്ടി കൂടുതൽ എമൗണ്ട് എന്തായാലും അല്ലെങ്കിൽ ഫ്രീഡം എന്തായാലും കോണ്ടയ്ക്ക് കിട്ടും. ഓബ്വിയസ്ലി യെസ്. പിന്നെ കോണ്ടെ റിസൾട്ട്സ് ഉറപ്പായിട്ട് റിസൾട്ട്സ് കൊണ്ടുവരും. ഇറ്റ് ബി എ റോളർ കോസ്റ്റർ. മേബി എന്താ ഒരു ദിവസം അവന് അവരില്ല, ഒരു ദിവസം അവര് ന്യൂ കാസിലൂടെ തോക്കും, അടുത്ത ദിവസം ലിവർപൂള് തോപ്പിക്കും. ഐ കെൻ സീ ദാറ്റ് ഹാപ്പനിങ്. It will be a roller coaster. He can bring in results, but the future of this whole thing, I don't know. Newcastle la kurichu parnappola matte Emery chalpa Newcastle like povan chance undu, like rumors decline cheyittilla, chance stances are still there. എന്ന് പറയുമ്പോൾ ഇപ്പോൾ വിയറയാലിനെ മാനേജ് ചെയ്യുന്നുണ്ട്. ചിലപ്പം വിയറയാലിന് നല്ലൊരു പൂർ റൺ ഇനി പുള്ളി ചെയ്ത് കഴിഞ്ഞാലും അപ്പം ജോബ് ഡേഞ്ചറിലാണ്. എന്നാലും ചാൻസ് ഈ സീസൺ വിയറയാലിന് സോ ഫാർ ഇംപ്രസീവ് അല്ല. നമ്മൾ അവന്റെ പ്രത്യേക സ്ക്വാഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇലവൻ ഡ്രോസ് ഒക്കെ ഓൾറെഡി, എന്നിട്ട് വൺ വിൻ വൺ ലോസ് അങ്ങനെ. അപ്പം അതിന്റെ ഇടയിലാണ് ന്യൂകാസിൽ വന്ന് ചോദിക്കുന്നത്. പക്ഷെ അവന് ന്യൂകാസിലിന്റെ ഇതായിട്ട് കൺവിൻസ്ഡ് അല്ലാന്നാ തോന്നുന്നത്, ലൈക്ക് അക്കോർഡിംഗ് ടു റൂമേഴ്സ്. അപ്പൊ ഒന്ന് പറയാൻ പറ്റൂല എന്താണെന്നുള്ളത്. പിന്നെ ലാലിഗയുടെ ഷാബി മിക്കവാറും കംപ്ലീറ്റ് ചെയ്യും ബാർസയിലേക്കുള്ള ബാർസ കോച്ചാവും ഷാബിന്റെ ടീല്. അപ്പോ ഷാബി എന്താ ബാർസലോണക്ക് ഒരു പേഴ്സൺ എന്നുള്ളതിനേക്കാൾ കൂടുതലാണ് ഷാബി എന്നുള്ളത് ബാർസ ഫാൻസിൽ. അവനൊരു ഐഡിയ ഉണ്ട് ബേസിക്കലി, തിരിച്ച് ആ ടിക്കി ടാക്ക പൊസിഷണൽ പ്ലേ ഫ്രീ ഫ്ലോയിങ് ഫുട്ബോൾ തിരിച്ചു വരും. ആ അറ്റ് ദി ടോപ്പ് ആയിരുന്ന കാലമായിരുന്നല്ലോ ഷാബി ഒരു പ്ലെയർ ആയി. അപ്പൊ ആ ഒരു കാലൊക്കെ തിരിച്ചു വരും എന്നുള്ളൊരു ഹോപ്പ് ആൻഡ് ഐഡിയ ആണ് ബേസിക്കലി ഷാബി. അവൻ ഫെയിൽ ചെയ്താൽ മിക്കവാറും ബാർസ ഫാൻസ് ബാർസ ആയിട്ടുള്ള കംപ്ലീറ്റ് റിലേഷൻസ് കട്ട് ഓഫ് ചെയ്യാൻ മതി. അത്രയും ഒരു ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഷാവി ഫെയിൽ ചെയ്ത് കഴിഞ്ഞാൽ അത് എന്ന് പറയുമ്പോൾ ഷാവി സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ അതൊരു നല്ലൊരു സ്റ്റോറി ആയിരിക്കും. ബട്ട് ഷാവി ഫെയിൽ ചെയ്ത് കഴിഞ്ഞാൽ അത് വലിയ ഷോക്കിംഗ് ആയിട്ടുള്ളൊരു കാര്യമൊന്നും ആയിരിക്കത്തില്ല. കാരണം ഷാവി മാനേജ് ചെയ്യുന്നത് ഖത്തറി സൈഡിനെ അല്ലേ. സോ യൂറോപ്യൻ ഫുട്ബോളിൽ എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരു മാനേജറാണ് ഷാവി. സോ ഇഫ് ഹി പുൾസ് ഗ്രേറ്റ് റൺ ഇറ്റ് വുഡ് ബി ലൈക്ക് എ ഫിനോമിനൽ റൺ. ബട്ട് ഇപ്പം ഫെയിൽ ആയി കഴിഞ്ഞാലും നമുക്ക് ഷാവിനെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം യൂറോപ്യൻ ഫുട്ബോളിൽ എക്സ്പീരിയൻസ് ഇല്ല, ടോപ്പ് ക്ലബ്സ് മനസ്സിലായില്ലേ. സോ പക്ഷെ നീ മനസ്സിലാക്കല്ല, ഇത് ഒരു ഔട്ട്സൈഡർ പെർസ്പെക്ടീവിൽ അത് ട്രൂ ആണ്. അവന് തീരും എക്സ്പീരിയൻസ് ഇല്ലാത്ത കോച്ചാണ്, അപ്പം നമുക്ക് അവനെ ജഡ്ജ് ചെയ്യാനൊന്നും കഴിയില്ല. പക്ഷെ ഒരു ഇൻസൈഡർ ഒരു ബാർസ ഫാൻ എന്നുള്ള നിലയ്ക്ക് ഷാവി ഈസ് മോർ ദാൻ പേഴ്സൺ. ഞാൻ പറഞ്ഞ മതി, ലൈക്ക് ഹിസ് ഹോം കമ്മിങ് എന്ന് പറഞ്ഞാല് എന്താ ആ ഞങ്ങൾ ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോയ ആ ഐഡന്റിറ്റിന്റെ ഒരു തിരിച്ചുവരവ് മതി. അപ്പം അവന്
പറഞ്ഞാല് അപ്പൊ അവന് തിരിച്ചു വരിക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ഈ ഫ്രീ ഫ്ലോയിങ് ടിക്കി ടാക്ക ആയിരുന്നു, മനസ്സിലായോ? ആ ഒരു ഐഡിയയുടെ തിരിച്ചു വരവ് ആണ് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പൊ അവൻ ഫെയിൽ ചെയ്തെന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ഏതൊരു കോച്ചിലും അത്ര കമ്മിറ്റ്മെന്റ് ഉണ്ടാവില്ല. ഏത് കോച്ച് വന്നാലും പിന്നെ തിരിച്ച് ഞങ്ങളെ നന്നാക്കാൻ കഴിയും എന്നുള്ളൊരു ഇതുണ്ടാവുക. നല്ല റൺ ഇല്ലെങ്കിലും ബാസ ഷുഡ് ബി പേഷ്യന്റ് ആണ്, പക്ഷെ ഞാൻ പറയാണ്. പിന്നെ അതേ രീതിയിൽ തന്നെ ഒരു എനിക്കൊരു ചോദ്യം, ഷാവി ടു ബാസ, വിൽ ഇറ്റ് ബി ദ സെയിം ആസ് പേർലോ ടു യുവെന്റസ് ഓർ ആർട്ടെട്ട ടു ആർസെനൽ? അങ്ങനത്തെ ഒരു ഒരു റിലേഷൻ കണക്ഷൻ തോന്നുന്നുണ്ടോ? ഐ തിങ്ക് സോ. പക്ഷെ ഞാൻ പറഞ്ഞ മാതിരി പിർലോ ടു യുവേനേക്കാൾ കൂടുതലായിട്ടാണ് എനിക്ക് ഷാവി ടു ബാസ ആയി തോന്നുന്നത്, ലൈക് ആർട്ടെട്ട ടു ആർസെനൽ. എനിക്ക് പേഴ്സണലി പിർലോനെ ഒരു പിർലോയുടെ ടാക്ടിക്കൽ ഗെയിം പ്ലേയും ഗെയിം തീസിസ് ഒക്കെ നോക്കുമ്പോൾ നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഗെയിം പ്ലേ. അത് പുള്ളി ജുവെന്റസ് എന്ന ക്ലബിൽ അത് പുള്ളി ചെയ്തിട്ടുണ്ട്. ആ എന്റെ അഭിപ്രായത്തിൽ ആ ക്ലബിനെ കൊണ്ട് ആ സീസൺ ക്ലബ്ബ് ഡൗൺ ആയിരുന്നു, പ്ലേയേഴ്സ് ഡൗൺ ആയിരുന്നു, എന്നിട്ടും ആ സീസൺ രണ്ട് ട്രോഫി പിർലോ എടുത്തു. അതും ഒരു എക്സ്പീരിയൻസ്, യൂറോപ്പിലെ ഒരു എക്സ്പീരിയൻസും ഇല്ലാത്തൊരു മാനേജറാണ് പിർലോ, എന്നിട്ടും ആ ടീമിനെ കൊണ്ട് ഫോർത്ത് പൊസിഷൻ ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫൈ ചെയ്തു. ഇത്ര എക്സ്പീരിയൻസ് ഉള്ള അലേഗ്രെ വന്നിട്ട് പോലും ഇപ്പം യുവെന്റസ് സ്ട്രഗിൾ ചെയ്യാണ് ലീഗിൽ. പക്ഷേ യു സി എല്ലിൽ നല്ലൊരു റൺ പുള്ളി ചെയ്യുന്നുണ്ട്. പക്ഷേ അപ്പം മൊത്തത്തിൽ നമുക്ക് പിർലോനെ അങ്ങനെ ഒരു പുവർ റൺ പുള്ളി ഇതൊന്നും പറയാൻ പറ്റത്തില്ല. സോ മേ ബി ഷാവി കുറച്ചുകൂടെ ബെറ്റർ, അല്ലെങ്കിൽ അത് കണക്ക് ചിലപ്പോ വേഴ്സ് ആവും. അതല്ല ജോ ഉദ്ദേശിച്ചത് എന്താ വെച്ചാല് പിർലോന്റെ പിർലോ തിരിച്ചു വരുന്നത് മതിരിയായിരുന്നു, മതിരിയാണോ ഷാവി ബാർസയിലേക്ക് തിരിച്ചു വരുന്നത് എന്ന് വെച്ചാൽ പിർലോ അർട്ടേറ്റ എന്നൊക്കെ പറഞ്ഞാല് റെസ്പെക്റ്റീവ് ക്ലബ്സിന്റെ ലെജൻഡ്സ് ആണ്. അപ്പൊ അതേ ഒരു ഫീലിംഗ് ആണോ ഫാൻസിന്റെ ഇടയില്? ഷാവിട്ടി വലിയൊരു ക്ലബ് ലെജൻഡ് ആണ് ബാർസയില്, മനസ്സിലല്ലേ? പിർലോ ജസ്റ്റ് 2010 to 2015 ചെറിയൊരു ടൈം പീരീഡ്. പക്ഷെ പിർലോ ജുവെന്റസിലെ ഒരു നല്ല പ്ലെയറാണ്, ലെജൻഡ്, ഐക്കോൺ. ബട്ട് ഷാവി ഈസ് മോർ ലൈക്ക് എ ക്ലബ് ലെജൻഡ് ടു ബാർസലോണ. ബട്ട് നമ്മൾ അത് വെച്ച് ഒരു മാനേജറിന്റെ ഇത് അത്രയ്ക്ക് ഹൈപ്പ് കൊടുക്കാൻ പാടില്ല. ലൈക്ക് ഒരു ക്ലബ് ലെജൻഡ് എന്നുള്ളതിനേക്കാൾ കൂടുതൽ ആ ഗോൾഡൻ ജനറേഷൻ അവന് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ പിർലോ പ്ലേ ചെയ്ത കാലാണ് യുവന്റസിന്റെ ഗോൾഡൻ ജനറേഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റൂല. പക്ഷെ ഷാവി പ്ലേ ചെയ്ത കാലാണ് ബാർസലിന്റെ ഗോൾഡൻ ജനറേഷൻ. അപ്പൊ ആ ഒരു ഗോൾഡൻ ജനറേഷനെ കൂടി റെപ്രസെന്റ് ചെയ്യുന്ന പ്ലെയറാ ഷാവി എന്ന് പറഞ്ഞാല്, ലൈക് അന്നേ ക്യാപ്റ്റന് ആയിരുന്നു അത് ലാസ്റ്റിലേക്ക്. അത് രീതിയിൽ തന്നെ അങ്ങനെ ഭയങ്കര ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള പ്ലെയർ ആയിരുന്നു. അപ്പൊ അങ്ങനത്തെ ഒരു പ്ലെയർ തിരിച്ച് കോച്ചായി വരിക എന്ന് പറഞ്ഞാല്, ലൈക് അന്നേ പറഞ്ഞു തുടങ്ങിയിരുന്നു ഇവനൊരു കോച്ചോ ഇവനൊരു ഹെഡ് കോച്ചോ, അപ്പൊ ഇവൻ നമ്മളുടെ ഫ്യൂച്ചർ കോച്ചാണ് അന്നേ പറഞ്ഞു തുടങ്ങിയിരുന്നു. അപ്പൊ ആ ഒരു ഇത് ഫുൾഫിൽ ചെയ്യാൻ വരിക എന്നുള്ളത് ലൈക് ഇറ്റ് ഈസ് എ ബിഗ്ഗർ സ്റ്റോറി ആണ്. നിന്റെ അഭിപ്രായം കേട്ടോ, ഐ നോ ഇറ്റ്സ് ടു ഏർലി ആൻഡ് ഐ നോ വി കാൻ മേക്ക് എനി അസംപ്ഷൻസ്, പക്ഷെ നിന്റെ ഒരു ഓണസ്റ്റ് അഭിപ്രായം വിത്ത് ബയസ് അസൈഡ്, ഷാവി സക്സീഡ്, ലൈക് എക്സ്പെക്ടേഷൻസ്, വെൽ എക്സ്പെക്ടേഷൻസ് റെസ്പെക്ട് ആയിട്ട് അവനത് എന്താ സക്സീഡ് ചെയ്യും? എനിക്ക് ലൈക് ഐ ഡോണ്ട് നോ, ലൈക് അവന്റെ അത്സത്തിൽ അവന് അത്യാവശ്യം ഇംപ്രസീവ് ആണ്, എക്സെപ്റ്റ് ഫോർ ഹിസ് AFC കപ്പ് റൺസ്. ലൈക് അതില് മിക്കവാറും അവനെ പുറത്താവുന്നുണ്ട്. അവന് കമ്പീറ്റ് ചെയ്യുന്ന ഈ ചൈനീസ് ടീമുകള് അവനൊക്കെ അത്യാവശ്യം വലിയ ടീമുകൾ തന്നെ. പക്ഷെ ഇപ്രാവശ്യം അത്യാവശ്യം ഇംപ്രസീവ് ആവാൻ സാധ്യത ഉണ്ടായിരുന്നു, ദിസ് ഈസ് ഹിസ് സെക്കൻഡ് സീസൺ. അപ്പൊ അത് നമുക്ക് കറക്റ്റ് അറിയില്ല. പക്ഷെ അവന് ബാക്കിയുള്ള ഡൊമസ്റ്റിക് ട്രോഫീസ് ഒക്കെ ഫുൾ അവൻ വിൻ ചെയ്യാറുണ്ട്, 100% ഇതുവരെ. പിന്നെ അവന്റെ ഗെയിം സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ എന്താ, അവൻ 3-4-3 ആണ് യൂസ് ചെയ്യുന്നത് ഉണ്ടെങ്കിലും
ലൈക് പൊസിഷൻ ബേസ്ഡ് ആണ്, അതേ രീതിയിൽ പേഷ്യന്റ് ആയിട്ട് അറ്റാക്ക് ചെയ്യുന്ന ഇതാണ്. ലൈക്ക് ബേസിക്കലി ടിക്കി ടാക്ക് തന്നെ പൊസിഷണൽ പ്ലേ. അപ്പം അതാണ് അവന്റെ, അപ്പം ആ ഒരു രീതിയിലൊക്കെ ബാർസലോണ ക്ലിയർ ആയി സ്യൂട്ട് ചെയ്യുന്നതാണ്. പക്ഷെ എനിക്ക് കറക്റ്റ് അറിയില്ല റിസൾട്ടുകൾ എവിടെ വരെ കിട്ടും എന്നുള്ളത്. പിന്നെ അതേ രീതിയിൽ തന്നെ അവന്റെ മുമ്പിലുള്ള വേറെ ക്വസ്റ്റ്യൻ എന്താ വെച്ചാല്, ഹൗ വെൽ വിൽ ഹി ഡൂ അലോങ് വിത്ത് ബുസ്കറ്റ്സ്, പികെ എക്സെട്ര. എന്നുവെച്ചാല് അവനൊക്കെ ബെഞ്ച് ചെയ്യാൻ അവന് റെഡി ആണോ? ലൈക് ദേ ആർ ഹിസ് ഫ്രണ്ട്സ് ബുസ്കറ്റ്സ് പികെ ഒക്കെ. അവനൊക്കെ ബെഞ്ച് ചെയ്യാൻ മാത്രം കോൺഫിഡൻസ് ഒക്കെ ഷാബിക്ക് സ്വന്തത്തിലുണ്ടോ? അതൊരു ഇതാണ്. പിന്നെ എന്റെ എക്സ്പെക്ടേഷൻസ് എന്ന് പറഞ്ഞാല് ഈ സീസൺ ഭയങ്കര ലോ ആണ്, ലോ കമ്പാരിറ്റീവ്ലി ലോ. എന്ന് വെച്ചാല് ആകെ ടോപ്പ് ഫോർ കിട്ടുക, പിന്നെ അതേ രീതിയിൽ തന്നെ ചാമ്പ്യൻസ് ലീഗ് റൗണ്ട് ഓഫ് സിക്സ്റ്റീനിൽ എത്തുക. കാരണം ഇത് രണ്ടും അച്ചീവ് ചെയ്തില്ലെങ്കിൽ ബാർസക്ക് ഭയങ്കരമായിട്ട് ഫൈനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ടാവും. യു സി എൽ നോക്കൌട്ട് മണിയും പിന്നെ അതേ രീതിയിൽ തന്നെ അടുത്ത സീസൺ ആ യു സി എൽ മണിയും ഇല്ലെങ്കിൽ ബാർസക്ക് ഭയങ്കര, അല്ലെങ്കിൽ തന്നെ ഭയങ്കര ഫൈനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ട്. അപ്പൊ ഈ ഫണ്ടുകളൊന്നും കിട്ടിയില്ലെങ്കിൽ ഒന്നുകൂടി വലിയ ഫൈനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ട്. പക്ഷെ ഇതൊന്നും അൺഅച്ചീവബിൾ അല്ല. എന്നുവെച്ചാല് റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലേക്ക് കയറണമെങ്കിൽ ഞങ്ങള് അടുത്ത ബെൻഫിക്കന്റെ ഇതിലുള്ള മാച്ച് ജയിച്ചാൽ റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലേക്ക്. അതേ രീതിയിൽ തന്നെ ഞങ്ങൾക്ക് എന്താ ടോപ്പ് ഫോറിലെത്തുക എന്ന് പറഞ്ഞാല് അൺഅച്ചീവബിൾ ആയിട്ടല്ല, ലൈക്ക് ഇറ്റ് ഈസ് സ്റ്റിൽ വെരി അച്ചീവബിൾ. അപ്പം നമ്മളെ എക്സ്പോയിൻസ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ബാർസയാണ് ടോപ്പ് ഇതാണ്. ബാഡ് ഫിനിഷിംഗ്, ബാഡ് ഗോൾ കീപ്പിംഗ് ഇതൊക്കെ കാരണമാണ് ഇതില് ലോ ആയിട്ട് എത്താൻ കാരണം. പിന്നെ അതേ രീതിയിൽ തന്നെ ഇഞ്ചറീസിൽ കുറച്ച് ഫോർച്ചുനേറ്റ് ആവണമെന്നുണ്ട്. ഓൾമോസ്റ്റ് എല്ലാവരും കൺസിസ്റ്റന്റ്ലി ഇഞ്ചേർഡ്. അപ്പം ഇന്നലെ മിനിഞ്ഞാന്ന് ടെസ്റ്റ് ഇഞ്ചേർഡ് ആയി കളി തുടങ്ങുന്നതിന്റെ ജസ്റ്റ്. അപ്പം ആ ഒരു മെഡിക്കൽ സ്റ്റാഫ് ഒക്കെ ആദ്യം ഇമ്പ്രൂവ് ചെയ്യണം. ഇങ്ങനത്തെ ഓരോന്നൊക്കെ ഇമ്പ്രൂവ് ചെയ്ത് ഞങ്ങൾക്ക് അച്ചീവബിളാണ്, ഇത്രയും എന്റെ എക്സ്പെക്ടേഷൻസ് ഉള്ളു. പക്ഷെ വേറൊരു എക്സ്പെക്ടേഷൻ എന്താന്ന് വെച്ചാല് ഞങ്ങള് കാണാൻ രസമുള്ള ഫുട്ബോൾ കളിക്കണം. ലൈക്ക് പൊസിഷനൽ പ്ലേ ഭയങ്കരമായിട്ട് ഒരു ടിക്കി ടാക്ക സ്റ്റൈൽ അറ്റാക്കിംഗ് എന്റർടൈനിങ് ഫുട്ബോൾ കളിക്കണം. അപ്പൊ ഇതൊക്കെയാണ് എന്റെ ഒരു ബാർസ ഫാൻ എന്നുള്ള നിലക്ക് എന്റെ എക്സ്പെക്ടേഷൻസ്. ഇതൊക്കെ അച്ചീവബിളും ആണ്. ഓക്കേ, ഷാവിന് പൊസിഷണൽ പ്ലേ ടിക്കി ടാക്ക എല്ലാം വേണം, പക്ഷേ ബാർസന്റെ പ്ലേയേഴ്സിന് അത് അച്ചീവ് ചെയ്യാൻ പറ്റുമോ? ഐ തിങ്ക് സോ. നമ്മളിപ്പോൾ ബാർസ എന്നൊരു ടീം എടുത്തു കഴിഞ്ഞാലും ബാർസയ്ക്ക് ഇപ്പം ഇപ്പം ജോ ചോദിച്ചില്ലേ ഷാബി വന്ന് എന്ത് അച്ചീവ് ചെയ്യണമെന്നാണ് ആലോചിക്കുന്നത്. ഇപ്പം ഏത് മാനേജർ വന്നാലും ബാർസനെ കൊണ്ട് ഇപ്പം നമ്മൾ യു സി എൽ എടുക്കണമെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു ഹൈ ഹോപ്പും. ബാർസ ഇപ്പോഴത്തെ കറൻറ്റ് സ്റ്റേറ്റ് ഓഫ് ബാർസ വെച്ച് യു സി എൽ ഒരു ഹൈ ഡ്രീം, അല്ലെങ്കിൽ എനിക്ക് നിയർലി ഇമ്പോസിബിൾ ആണ് എൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ കേട്ടോ, ഞാൻ വേറെ ഒന്നും പറയില്ല, എൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിയർലി ഇമ്പോസിബിൾ ആണ്. പിന്നെ പിന്നെ വേണമെങ്കിൽ അടുത്ത് പറയാം, ഷാവി ഒന്ന് ലാലീഗ എടുക്കണമെന്ന്. ലാലീഗ എടുക്കാം എടുക്കാതിരിക്കാം, ബട്ട് ഇറ്റ്സ് സ്റ്റിൽ ഹാർഡ്, വെരി ഹാർഡ്. ബാർസേനെ കണക്കത്തെ ഒരു ടീമിന് അത് സ്റ്റിൽ വെരി ഹാർഡ്, കാരണം കോമ്പറ്റീഷൻ ഉണ്ട് ഇപ്പോഴും. അത്ലറ്റിക്കോ മാഡ്രിഡ്, റയൽ മാഡ്രിഡ് നല്ല ടീം, കൺസിസ്റ്റൻസ് ആണ് ഇപ്പോൾ കൺസിസ്റ്റൻസി ആയിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. സോ ഇറ്റ്സ് സ്റ്റിൽ വെരി ഹാർഡ്. അപ്പം നമ്മൾ ഷാവി എന്നുള്ള കോച്ചിന് ഇപ്പം ദിയാബു പറഞ്ഞ കണക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഇപ്പം ബാർസ കളിക്കുന്ന ഫുട്ബോളിൽ നിന്ന് കുറച്ചുകൂടെ നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ്, കുറച്ചുകൂടെ ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ടുള്ള ലെവലിൽ ഫുട്ബോൾ കളിക്കണം, ബ്യൂട്ടിഫുൾ ഫുട്ബോൾ കളിക്കണം, ആൻഡ് ടോപ്പ് ഫോർ ടോപ്പ് ത്രീ ക്വാളിഫിക്കേഷൻ. ചാമ്പ്യൻസ് ലീഗ് പോവുകയാണെങ്കിലും ഷാവി വന്നു കഴിഞ്ഞാൽ ഒരു റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ ക്വാളിഫയർ, ക്വാർട്ടർ ഫൈനൽ, സെമി, പിന്നെ ലക്കി ഉണ്ടെങ്കിൽ സെമി ഫൈനൽ. യെസ്. സോ നമ്മൾ ഒരു നമ്മൾ ബേസിക് ഒരു എക്സ്പെക്ടേഷൻ വെക്കുന്നതെന്ന് പറയുമ്പം ഷാവി എന്ന് പറഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ ഒന്ന് ബ്യൂട്ടിഫുൾ ഫുട്ബോൾ, രണ്ടെന്ന് പറയുമ്പം ടോപ്പ് ഫോർ ടോപ്പ് ത്രീ ഇൻ ലാലീഗ, പിന്നെ വല്ല ഡൊമസ്റ്റിക് കപ്പ് ലൈക്ക് കോപ്പ ഡെൽ റേ ഓർ സംതിങ്, അതെന്തായാലും ഒരെണ്ണം ജയിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ വന്നതിൽ ഒരർത്ഥം ഉണ്ടെന്ന് തന്നെ പറയാൻ പറ്റും. ദെൻ ചാമ്പ്യൻസ് ലീഗ് റൺസ്, മേ ബി റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ ഓർ എ ക്വാർട്ടർ ഫൈനൽ വുഡ് ബി ഗുഡ് ഫോർ ഷാവി ആൻഡ് കൺസിഡറിങ് ദ സ്റ്റേറ്റ് ബാർസ ഈസ് ഇൻ റൈറ്റ് നൗ. പ്രത്യേകിച്ച് ഞങ്ങൾക്ക് അങ്ങനെ പ്ലേയേഴ്സ് ഒന്നും ഇപ്പൊ ഇല്ല. ട്രാൻസ്ഫർ മാർക്കറ്റിൽ ഞങ്ങൾക്ക് മര്യാദക്ക് ഇറങ്ങണമെങ്കിൽ ഒരു 1 ഇയർ ഒക്കെ എന്തായാലും അടുത്ത സമ്മറിലൊക്കെ ഇറങ്ങാൻ കഴിയില്ല. അപ്പം അതുകൊണ്ട് തന്നെ എക്സ്പെക്ടേഷൻസ് അത്യാവശ്യം ലോ ആണ്. ഇതൊക്കെ കിട്ടിയാൽ തന്നെ ഭയങ്കര ഇമ്പ്രസീവ് ആണ്. ലൈക് മെയിൻ ആയിട്ടുള്ളത് എന്താ വെച്ചാല് ഹി ഷുഡ് ഇംപ്രൂവ് അസ്.
അതാണ് ആകെയുള്ള ഒരു എക്സ്പെക്ടേഷൻ. ഞങ്ങളിപ്പോ കളിക്കുന്ന ഫുട്ബോൾ ഇമ്പ്രൂവ് ചെയ്യാൻ, അതാണ് എക്സ്പെക്ടേഷൻ. ഐ തിങ്ക് ഹി ക്യാൻ ഡു ദാറ്റ്. അവര് എന്തൊക്കെ അച്ചീവ് ചെയ്യും എന്നുള്ളത് എനിക്ക് കറക്റ്റ് അറിയില്ല, പക്ഷെ ഞങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയുമെന്ന് ഐ തിങ്ക് ഹി ക്യാൻ ഡു ദാറ്റ്. ഓക്കെ, അപ്പം നമ്മള് ഈ പോഡ്കാസ്റ്റ് ഭയങ്കര ഷോർട്ടായി കീപ്പ് ചെയ്യാണ്. എക്സാംസ് എന്നിട്ട് എല്ലാവർക്കും എല്ലാം, അപ്പൊ അതുകൊണ്ട് ഈ വീക്കിലെ ഷോർട്ട് കാസ്റ്റ് റാപ്പ് ചെയ്യാണ്. ചാമ്പ്യൻസ് വി വിൽ ഡിസ്കസ് അബൌട്ട് ചാമ്പ്യൻസ് ലീഗ് ആൻഡ് ദി നെക്സ്റ്റ് വീക്കെൻഡ്സ് ഫുട്ബോൾ ഇൻ ദ നെക്സ്റ്റ് പോഡ്കാസ്റ്റ്. താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ലീവ് എനി ഫീഡ്ബാക്സ് ഇൻ ദ കമന്റ്സ്.